കേൾക്കുന്നത് ഇൻട്രോ ഇനി വരുന്നത് മുട്ടനാറ്റം ബോംബ് ഇത് കാടാനേൽ ഞാൻ തന്നെ കിങ് കോങ് ഇപ്പൊ തന്നെയാക്ക് ഈ പാട്ട് നിന്റെ റിംഗ് ടോൺ ചാനൽ ഇന്ന് വീണ്ടും ബിരിയാണിയായിട്ട് വന്നിരിക്കുന്നതാണ്. ഇന്ന് ഒരു ബക്കറ്റ് ബിരിയാണിയാണ് ഉള്ളത്. ഈ ബക്കറ്റ് കുറച്ച് വെയിറ്റ് ഉള്ളതാ, 4-5 പേർക്ക് വരെ തികയുന്ന രീതിയിലുള്ള ബിരിയാണിയാണ് ഇത്. ബീഫ് ബിരിയാണിയാണ്, തലശ്ശേരി സ്റ്റൈലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കട്ട വെറൈറ്റി അച്ചാർ, അതെന്താണെന്നുള്ള കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സല്ലാസ് കൂടെ ഉണ്ട്, സാലഡെന്നും പറയും. അപ്പൊ അതെ, ഇത് സിംഗിൾ പോർഷനാണ്. സിംഗിൾ പോർഷൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ പുതിയൊരു കടയാണത്, ദം മാറോ ദം മാറോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ദം മാറോ ദം മാറോ പുതിയ കട തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാന്നുള്ളത്. ഞാൻ മച്ചാന്റെ പേര് പറഞ്ഞു. എന്താണേലും മച്ചാന് ഇതേ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യം കൽപ്പിച്ചതും ഇച്ചിച്ചതെന്നൊക്കെ പറഞ്ഞൊരു ചൊല്ലുണ്ട്, അതുപോലെയാണ്. അവർ നമുക്ക് ബിരിയാണി ഓൾറെഡി അയച്ചു തന്നു. അപ്പോൾ ഇന്ന് ഈ ബിരിയാണി ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതല്ല, എനിക്ക് അയച്ചു തന്നതാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാൻ അവർ വീഡിയോ എടുക്കാൻ പോലും പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളെ മുന്നിലേക്ക് എങ്ങനെ ഇടുന്നുള്ള പറയാമെന്ന് വെച്ചിട്ട്, തലശ്ശേരി ബിരിയാണിയാണ്, ബീഫുമാണ്, ബക്കറ്റൊക്കെ അല്ലേ. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി. ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 550 രൂപയാണ് കേട്ടോ. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഒരു വെയ് മെഷീൻ ഉണ്ടായിരുന്നു ചെക്ക് ചെയ്യുന്നത്. എനിക്കൊന്ന് എത്ര കിലോ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും 1 കിലോ ഒന്നുമില്ല, അതിനൊക്കെ ഒരുപാട് മുകളിലുണ്ട്. അപ്പോൾ ഒരു 550 രൂപയ്ക്ക് 4-5 പേർക്ക് കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു ബിരിയാണി നീളമുള്ള അരിയുടെ 2-3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന സംഭവം 350 രൂപയ്ക്ക്. അപ്പോൾ വെറും 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 പേർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് ഈ പൊളിയല്ലേ. അതായത് അത് 2-3 ആണെങ്കിൽ ഇത് 4-5 പേർക്ക് കഴിക്കാം. സൂപ്പർ. പിന്നെ ഇത് സിംഗിൾ ബിരിയാണി, സിംഗിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പറയേണ്ടത്, സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു പീസല്ലേ ഉണ്ടാവുള്ളൂ, ഇതിനകത്ത് അതിക്കുള്ള പീസ് ഉണ്ട്. ഇത് 150 രൂപയുടെ ഒരു പാക്കാണ്. ചിക്കനും ബീഫിനും ഒരേ വിലയാണെന്ന് പറഞ്ഞു. ഇത് ചിക്കനിന് ചെറിയ മാറ്റമുണ്ട്, 580 രൂപയാണ് ചിക്കനിന്. അപ്പോൾ ചിക്കൻ ബിരിയാണിയേക്കാൾ എന്നും പൈസ കുറവാണ് ബീഫ് ബിരിയാണി. അതൊരിക്കലും ബീഫിൻ്റെ എത്ര പൈസ കൂടിയാലും ആ ഒരു സംഭവം മലയാളികളിൽ നിന്ന് വിട്ടുപോകില്ല, കേരളത്തിൽ എന്നും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇത് അച്ചാറ്, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഓൾറെഡി അച്ചാറിനുള്ള ഭ്രമം കാരണം എടുത്ത് കുറച്ചൊക്കെ കഴിച്ച്, ഇത് കൂടുതലുണ്ടായിരുന്നു. അമ്മ ഇതിനകത്ത് പെറുക്കിക്കൊണ്ടുപോയി കുറച്ച്, ഇപ്പം ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുവ ഇതിനകത്ത് പെറുക്കിക്കൊണ്ടുപോയി, ഞാൻ ചെറുതായിട്ട് എടുത്തായിരുന്നു. ഇത് ചേന കൊണ്ടുള്ള അച്ചാറാണ്, ചേന കൊണ്ടുള്ള അച്ചാർ, കട്ട വെറൈറ്റിയാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ഒരു പണി ചെയ്യാനുള്ളത്, ബിരിയാണി അങ്ങോട്ട് കഴിക്കാം. ഉച്ച സമയമാണ്, നല്ല വിശപ്പാണ്, കഴിച്ചു നോക്കട്ടെ. ചെറിയ അരിയാണെന്നുള്ള ഒരു ചെറിയ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷേ തലശ്ശേരി ബിരിയാണി ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസുകളുണ്ട്. കാരണം ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് സോഫ്റ്റിലെ ബിരിയാണി എനിക്ക് ഇഷ്ടമെന്നാണ്. ഇത് എങ്ങനത്തെയാണെന്ന് നോക്കട്ടെ. നമ്മുടെ ഇതുപോലെ എന്താ പറയുക, നമ്മുടെ കല്യാണ ബിരിയാണി ഒരു സീനിലാണ് ഇത് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ആ ഒരു ചമ്മന്തി, നമ്മുടെ ചമ്മന്തി ഇപ്പം ഇല്ലാന്നേ ഉള്ളൂ. പൊതുവേ നമ്മൾ മുസ്ലിം വീടുകളിൽ കല്യാണത്തിന് തലേദിവസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ബിരിയാണിയാണ് കിട്ടാറ്. നമ്മുടെ ഇവിടെ മേഫിൽ ബിരിയാണിയുള്ള ടൈപ്പ് ബിരിയാണി, റോളക്സിയുള്ള ടൈപ്പ് ബിരിയാണി, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് കേട്ടോ. നല്ല മണം തന്നെയാണ് കേട്ടോ, എടുത്ത് കോരിയിടുമ്പോൾ തന്നെ നല്ല മണം തന്നെയാണ്. അതായത് ഇടയ്ക്ക് ഡിസ്ട്രാക്ടിങ് വന്നത്, മണം പിടിച്ചിട്ടെ ബിരിയാണി മണം വന്ന് നിങ്ങൾക്ക് ഊഹിക്കല്ല. റൂം മൊത്തമോ നോക്കട്ടെ. എൻ്റെ ഊഹം തെറ്റിയില്ല, കാഴ്ചയിൽ നിറം കുറവാണെങ്കിലും മസാലയ്ക്ക് ഒരു കുറവുമില്ല. അത് തലശ്ശേരി ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റിയാണ് ഞാൻ കണ്ടേക്കുന്നത്. അതായത് കണ്ടുകൊണ്ട് ഒരു ബിരിയാണി നമുക്ക് വിലയിരുത്താൻ പറ്റില്ല തലശ്ശേരിയില്ല. ഇത് നീളം കൂടിയ റൈസും കൂടി ആയിരുന്നെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്ക് കുറച്ചും കൂടി ഒന്ന് സംതൃപ്തി നൽകിയാണ്. പക്ഷേ ഈ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു ഫാമിലിക്ക് എന്താ പറയുക, ലാവിഷായിട്ട് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. ഇവിടെ ഒരാളുടെ ക്ഷമയും ഒക്കെ കെട്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും വീഡിയോ തീർത്തിട്ട് ആൾക്ക് കഴിക്കണം എന്നുള്ള അവസ്ഥയല്ല ഇരിക്കുന്നത് കേട്ടോ. തെറ്റ് പറയാൻ പറ്റില്ല, ബിരിയാണിയുടെ മണം ഒഴിഞ്ഞ വയറുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വിശപ്പ് വന്നു. നല്ല ബീഫാണ്, ബീഫാണ് കേട്ടോ ഇത്. നല്ല രസമായിട്ട് ഇത് പൊടിഞ്ഞു പൊടിഞ്ഞ് വരുന്നുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ.
നല്ല വിട്ടുവിട്ട് വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ അരിയിലെ ബിരിയാണികൾ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കും, ദൈവമേ എനിക്കിത് ഇഷ്ടപ്പെടണേ എന്നുള്ള. കാരണം എനിക്ക് ഒരു ഫുഡിനെയും ഒരു കുറച്ചിലോ അല്ലെങ്കിൽ കുറ്റമോ പറയാൻ എനിക്ക് പൊതുവെ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് ആ കറക്റ്റ് സാധനം എനിക്ക് നിങ്ങളോട് പറയണം എന്നുള്ളൊരു വാശി ഉള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കഴിക്കുമ്പോൾ തുറന്നു പറയുന്നതല്ല, അതായത് എനിക്കൊരു ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് രണ്ട് ഗുണമാണുള്ളത്. ഒന്ന്, നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്, എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന്. കാരണം നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ടേസ്റ്റ് ബേർഡ്സ് മിക്കവർക്ക് ഇപ്പം അറിയാം, പുതിയതായിട്ട് വന്നവർക്ക് അറിയാൻ പറ്റില്ല, പക്ഷേ അല്ലാത്തവർക്കൊക്കെ അറിയാം. അപ്പം എനിക്ക് ഇങ്ങനെ തോന്നി എന്ന് പറഞ്ഞാൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ കിട്ടും ഫുഡിൻ്റെ, കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. ഒന്ന്, രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നുള്ള രീതിയിലൊരു കാര്യം പറയുമ്പോൾ തിരുത്താൻ തയ്യാറായിട്ടുള്ളവർ തിരുത്തി കഴിയുമ്പോൾ അവർക്കേ ഗുണമുള്ളൂ. കാരണം ഒരു ഫുഡ് ഒരുപാട് ആൾക്കാരിലെ അപ്പീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഫുഡിൻ്റെ സ്ഥാപനത്തിന് നല്ലതേ വരുള്ളൂ. അപ്പോൾ ക്രിറ്റിസിസം ഫുഡിൻ്റെ കേസിൽ ആക്സെപ്റ്റ് ചെയ്താൽ അവർക്കേ ഗുണമുണ്ടാവുള്ളൂ, അതാണ് സംഭവം. കാരണം ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ കാണുന്നവർക്ക് എന്തായാലും കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. ഞാനൊരു കസ്റ്റമറാണ്, ഇതിപ്പോൾ അവർ അയച്ചു തന്നാൽ പോലും എൻ്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചിട്ടാണ് അയച്ചു തന്നേക്കണത്. ഞാൻ ആകെ പറയുന്നൊരു കാര്യം, ഏത് ഫുഡ് അയച്ചു തരുന്നവരോട് ഞാൻ എനിക്കുള്ള അഭിപ്രായം ഞാൻ തുറന്നു പറയുന്നുള്ള, അത് സ്വീകരിക്കാൻ പറ്റുന്നവ മാത്രം അയച്ചാൽ മതി എന്ന് ഞാൻ പറയാറ്. എന്നിട്ടും അയച്ചു തരുമ്പോൾ അവരോട് എനിക്ക് റെസ്പെക്റ്റും തോന്നാറുണ്ട്, അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ചിലവർ തെറ്റിച്ചിട്ടുണ്ട്, തന്നു കഴിഞ്ഞിട്ട് സ്വഭാവം മാറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഞാൻ പറയുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ബിരിയാണി. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് 100% ഉറപ്പാണ് അമ്മയ്ക്കും അനുഭവിക്കും ഈ ബിരിയാണി ഇഷ്ടപ്പെടുന്നുള്ളത്. കാരണം അത്യാവശ്യം ഫ്ലേവറുണ്ട്, നല്ല സോഫ്റ്റ് അരിയാണ്, നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഒട്ടിപ്പോയിട്ടുമില്ല, ഓവർ നെയ്യൂല, കറക്റ്റാണ്, എല്ലാം പാകത്തിനാണ്. ഈ അച്ചാർ ലേശം ഞാൻ എടുക്കട്ടെ കേട്ടോ. ഓഹ് ഓക്കെ, ഇത്ര മതി, ബാക്കി ഇതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കുറച്ചല്ലേ ഉള്ളൂ, കഴിച്ചു കൊടുക്കട്ടോ. ഇത് കഴിക്കുമ്പോൾ തന്നെ ആദ്യം നമുക്കൊരു നല്ല ഒരു പുളിയിഞ്ചിയുടെ ടൈപ്പ് ഒരു ടേസ്റ്റ്, ചെറിയ മധുരിപ്പൊക്കെ കിട്ടും. പക്ഷെ സാധനം ആക്ച്വലി ചേനയാണ്, അത് തുടച്ചെടുത്ത് നോക്കിയിട്ടും ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന വാൾനട്ടാണ്, എന്നാൽ അതുപോലത്തെ ഒരു പാറ്റേണൊക്കെ, പക്ഷെ ചേനയാണ് സാധനം. എന്തായാലും ഒരു ഇന്നോവേറ്റീവ് സാധനമാണ് കേട്ടോ അത്. ഞാൻ ആദ്യമായിട്ടാണ് ചേനയുടെ അച്ചാറ് കഴിക്കുന്നത് കേട്ടോ. ചേനയുടെ മറ്റ് കറികളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ചേന അച്ചാർ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇപ്പം ഞാൻ ഇനി ഇതും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ, നമ്മുടെ സാലഡ്. ഇപ്പം എല്ലാവരും ഈ ഒരു പാത്രമാണ് വാങ്ങുക, എനിക്കൊന്നും ഇതിപ്പോൾ വൈഡായിട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നത്. ഒട്ടുമിക്ക എല്ലാവരും മയണൈസിൻ്റെ പാത്രമായിക്കോട്ടെ, എല്ലാം ഇത് തന്നെ വാങ്ങുന്ന കാണണേ. നോക്കട്ടാ, ഇത് പിന്നെ നമ്മുടെ ലുലുവൊക്കെ കിട്ടുന്ന ടൈപ്പ് ഇടമ്പ. നല്ല ഫ്രഷ് സവാള, കുക്കുംബർ നല്ല ഫ്രഷ് ഫ്രഷാണ്, സോഗിയായി പോയിട്ടില്ല, എല്ലാം കൊണ്ട് നല്ല ഫ്രഷാണ്. പുളി ലേശം കുറവാണ്, അത് ഓരോരുത്തർ ഇഷ്ടമൊക്കെ പോലെ ഇരിക്കും. എന്തായാലും എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടു, ഒരു പീസും കൂടി ഞാൻ എടുത്തോട്ടെ കേട്ടോ, എനിക്ക് സഹിക്കാനുള്ള അതുകൊണ്ടാണ്. ബീഫ് നമുക്കൊരു വികാരമേ ഉണ്ടേ, ഒരു പീസും കൂടി എടുക്കാൻ ഇങ്ങനെ വല്ലാണ്ട് വെമ്പുന്നു, പക്ഷെ ഞാൻ മൊത്തം എടുക്കുന്നില്ല. ഓ, ഈ പീസ് നല്ല കിട്ടിലിനായിട്ട് വെന്തിരിക്കുന്നുണ്ട് കേട്ടോ, മറ്റേതിനേക്കാളും. അത് അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, ബീഫിൻ്റെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, ചില മീറ്റ് കുറച്ച് കട്ടിയായിരിക്കും, ചില സ്ഥലങ്ങൾ നല്ല സോ, ഇത് നല്ല കിഡ്ഡിലിനായിട്ട് ദമ്മടിച്ച ബിരിയാണിയാണ്. ദം മാറോ ദം, പേര് അറിയാലോ, അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ദം ബിരിയാണിയാണെന്ന്. പൊളിയാട്ടോ, സൂപ്പർ, എനിക്ക് വളരെ ഇഷ്ടപ്പെടും. നല്ല മസാലയൊക്കെ മീറ്റിൻ്റെ അകത്തേക്കും വരെ പിടിച്ചിട്ടുണ്ട്. ഞാൻ അത് വെറുതെ പറഞ്ഞില്ല, ശരിക്കും പറയാം, ഇപ്പോൾ ഈ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്നേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ഇനി ചിക്കൻ എങ്ങനെയുണ്ടെന്നും കൂടി ഞാൻ നോക്കോട്ടെ കേട്ടോ. ഒരു പീസ് അരിയാണേലും ഞാൻ വേസ്റ്റ് ചെയ്യത്തില്ല, നമ്മുടെ സ്വന്തം ടേബിളല്ലേ, ഇവിടെ വേറെ ഒന്നും വരുന്നില്ല. ഒരു സ്പൂൺ പോയി എടുക്കാനുള്ള മടി കാരണം ഇതിൽ നിന്ന് തന്നെ ഞാൻ എടുക്കുന്നതാണ്. ഈ റൈസ് ഞാനൊന്ന് മാറ്റി വെക്കട്ടെ.
തിന്നേർക്കാം. റൈസിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോന്ന് അറിയാനാണ് കേട്ടോ. നോക്കട്ടെ, ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കവിള് വെള്ളം കുടിച്ചിട്ട് വേണം കഴിക്കാന്ന് പറയും. ഓ, ചിക്കൻ കുത്തിയപ്പോൾ തന്നെ ഇളകിപ്പോന്നല്ല. ഞാൻ ഇത് വൃത്തിയോടാക്കുന്നില്ല, കാരണം ചിക്കൻ അങ്ങനെ ഒരുപാട് കുത്തി പൊളിക്കാൻ പോകണില്ല ഞാൻ. ഇതിനകത്ത് ഒരു ലെഗ് പീസാണ് ഇരിക്കണതെന്ന് മനസ്സിലായി. വേറൊരു പീസും കൂടി അവിടെ ഉണ്ട്. ഇവിടെ ഒരു ലെഗ് പീസും ഉണ്ട് കേട്ടോ. ഇവിടെ ലെഗ് പീസും ഉണ്ട്, ഇവിടെ വേറൊരു പീസും കൂടി ഉണ്ട്. ആ കേട്ടാ, ഇത് രണ്ടാമത്തെ പീസാണ്. ലെഗ് പീസ് ഒരു ഇതും ഉണ്ട്. നോക്കട്ടെ, ഞാൻ കുത്തി പൊളിക്കുന്നില്ല. ഈ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ, ടേസ്റ്റ് വ്യത്യാസം എന്താണെന്നുള്ള. ടേസ്റ്റ് വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. യൂസ് ചെയ്തേക്കണ മസാല മസാലയ്ക്ക് ചെറിയ വ്യത്യാസം ഉണ്ട്, എന്നൊന്നും മനസ്സിലാവുന്നു. പക്ഷേ മേ ബി മീറ്റിൽ നിന്നുള്ള സത്തിറങ്ങിയിട്ടാവാം. ദം ബിരിയാണി ഉണ്ട്, ചെറിയൊരു വ്യത്യാസം ടേസ്റ്റിനുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടി ലൈറ്റ് മസാലയായിട്ട് എനിക്ക് തോന്നിയത്. ഇത് കുറച്ചും കൂടി ഹെവി മസാല. ഞാൻ ഈ ലൈറ്റ് നിന്ന് ഹെവി എന്നൊക്കെ പറയുമ്പോൾ വേറെ ലെവൽ മസാല അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ മസാല ഓവർ പവറിംഗ് മസാല ആ ടൈപ്പ് അല്ല. ഇത് തലശ്ശേരി ബിരിയാണിയാണ്. അപ്പോൾ ഒരു മസാല ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു പരിധി വിട്ടുണ്ടാവത്തില്ല. കൊള്ളാം. എനിക്ക് പക്ഷെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീഫ് ബിരിയാണി കേട്ടോ. ഒരു പേഴ്സണൽ ചോയ്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഇതും കൂടി ഞാൻ ഒന്ന് കഴിച്ചേക്കട്ടെ. ഇനി ഞാൻ വീഡിയോ തുടർന്ന് പോയാൽ എന്നെ അനുഭവം എടുത്തിട്ടിരിക്കും. ഇവിടെ ആൾ കൈ ഇങ്ങനെ വരെ ഇപ്പോൾ വെച്ച് നിൽക്കാൻ തുടങ്ങി. ഇനി അപ്പോൾ കൂടുതൽ വയലൻ്റ് ആകുമ്പോൾ മുന്നേ വേഗം വീഡിയോ നിർത്താം. അപ്പോൾ നെക്സ്റ്റ് ടൈം വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ, നിഖിൽ സൈനിങ് ഔട്ട് ഫ്രം ദ ചാനൽ വിത്ത് അനുഭ ക്യാമറമാൻ. ബൈ ബൈ ഗൈസ്. ഇത് കാണുന്ന ഇതിൻ്റെ അധികൃതരോട് കൂടിയായിട്ടൊരു കാര്യം പറയണേ, വേറെ ഒന്നുമല്ല. ഒരു കുറച്ച് പൈസ കൂട്ടിയായിട്ടാണേലും ഇതിലേക്ക് ഒരു മുട്ട മുഴുവൻ കൊടുക്കുന്നതല്ല, ഹാഫ് മുട്ടയും ഒരു പപ്പടം കൂടി കൊടുത്താണ്ടല്ല. സൂപ്പറായി. പിന്നെ പറ്റിയാലും മറ്റേ തലശ്ശേരി ബിരിയാണിയൊക്കെ കിട്ടുമ്പോൾ ഒരു ചമ്മന്തി കിട്ടൂലേ, അതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടാ. എങ്ങനെയുണ്ട് അച്ചാറ്? വെറൈറ്റി ബിരിയാണി കഴിച്ചു നോക്കിയാ? വേഗം കഴിച്ചിട്ട് വാ. ബീഫ് ബിരിയാണി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അല്ല, സംഭവം നല്ലല്ലേ. എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമായി. റൈസൊക്കെ നന്നായിട്ടുണ്ട്.